നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേഷനാണ് പറയാനുള്ളത്. കാലാവസ്ഥ അലേർട്ടിനൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുവെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മൺസൂൺ പാത്തിയുടെ പടിഞ്ഞാറൻ ഭാഗം നിലവിൽ സാധാരണ സ്ഥാനത്തും മൺസൂൺ പാത്തിയുടെ കിഴക്കൻ ഭാഗം അസാധാരണ സ്ഥാനത്തു നിന്നും തെക്കോട്ട് മാറിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി നിലവിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ആന്ധ്രാപ്രദേശിന് സമീപത്താണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ അലേർട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലേർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിലും കുട്ടനാട് താലൂക്കിലും ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എം ജി കണ്ണൂർ സാങ്കേതിക സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിയിട്ടുണ്ട്. കല്ലാർകുട്ടി, പാംബ്ല ഡാമുകളുടെ ഷട്ടർ തുറന്നേക്കും. മുതിരപ്പുഴയാർ, പെരിയാർ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. അതേസമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, മഴക്കെടുതികളൊക്കെ അവിടെ ഇവിടങ്ങളിൽ ഉണ്ടാകുകയാണ്. മരങ്ങൾ കടപുഴകി വീഴുന്നു, വീടുകൾ തകരുന്നു, ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ ശക്തമായി നിൽക്കുന്നതിനിടയിലാണ് തൃശ്ശൂരിൽ നിന്നും മറ്റൊരു നടക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് തൃശ്ശൂരിൽ നേരിയ ഭൂചലനം നേരിട്ടു. ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും നേരിയ ഭൂചലനവും ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൃശൂർ, കല്ലൂർ, ആമ്പല്ലൂർ ഭാഗങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. നാട്ടുകാർ വളരെയധികം ആശങ്കയിലാണ്. ഈ വിവരമറിഞ്ഞ് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭൂചലനത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. റിക്ടർ സ്കെയിലിൽ 3-ൽ താഴെ തീവ്രത വരുന്ന ചലനങ്ങൾ രേഖപ്പെടുത്താൻ കഴിയില്ല. ഭൂചലനം നേരിട്ട സ്ഥലങ്ങളിൽ വരും ദിനങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 4 വർഷം മുൻപും സമാനമായ രീതിയിൽ തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലും ഭൂചലനമുണ്ടായി. 2018 സെപ്റ്റംബർ 17 രാത്രിയായിരുന്നു സംഭവം. തൃശ്ശൂർ, ഒല്ലൂർ, ലാലൂർ, കണ്ണംകുളങ്ങര, കുർക്കഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങളാണ് അന്ന് രാത്രി 11:30 ഭൂചലനമുണ്ടായത്. 1 സെക്കൻഡ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന അന്നത്തെ ഭൂചലനത്തിൽ എവിടെയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്തായാലും മഴക്കെടുതികൾ ഒരു വശത്തുണ്ട്, അതിനിടയിൽ ഭൂചലനമുണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ ആകെ മൊത്തം വല്ലാത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കുക, പാലിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുക. മഴ മുന്നറിയിപ്പിൽ പുതിയ അലേർട്ടുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ ജാഗ്രതയോടെ സുരക്ഷിതരായി തന്നെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.